ഞാൻ ഒരു ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റീനോ ഒരു പർട്ടിക്കുലർ ഏരിയനോ അല്ല ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ ഇവിടുത്തെ എം ബി ആയി മിനിസ്റ്ററായാൽ ഏറ്റവും ഹൈടെക്കും ഏറ്റവും ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജീസിൻ്റെ റിസർച്ചും ഇന്നോവേഷനും നോളജ് ഹബ്ബാക്കി തിരുവനന്തപുരം മാറ്റാൻ എനിക്ക് കഴിവുണ്ട്. അതെനിക്ക് ചെയ്യണം. 10 കൊല്ലത്തിൽ നരേന്ദ്രമോദിജി ഇന്ത്യയെ ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുവന്ന് അവർക്ക് കാണാം. ബി ജെ പിക്ക് വിജയപ്രതീക്ഷ ഏറെയുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. അവിടെ ഇക്കുറി മത്സരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർജിയാണ്. അദ്ദേഹമാണ് ഇപ്പം നമ്മുടെ ഉള്ളത്. നമസ്കാരം സാർ. നമസ്കാരം. നമുക്ക് തിരുവനന്തപുരത്തെ പറ്റി സംസാരിക്കുമ്പോൾ എലൈറ്റ് ആയിട്ടുള്ള ആളുകളുടെ ഒരു മേഖലയാണ് തിരുവനന്തപുരം എന്ന് പറയുമെങ്കിൽ പോലും തീരദേശ മേഖല പോലുള്ള ഇടങ്ങളിൽ പാവപ്പെട്ട ദുർബലരായിട്ടുള്ള ആളുകളുണ്ട്. അപ്പം അവരെ ഏതൊക്കെ തരത്തിലുള്ള അപ്ഹോൾഡ് ചെയ്ത് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്? അല്ല, ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞതാണ്, ഇന്നും അത് തന്നെ പറയുന്നത്. ഇത് എലീറ്റോ പാവോ ആരാണെങ്കിലും എല്ലാവർക്കും വേണ്ടത് ഇന്ന് ഒരു വികസനം, പുരോഗതി, ഒരു കറപ്ഷൻ ഫ്രീ ഗവർണൻസ്, ഒരു മുമ്പോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയം, തൊഴിൽ, ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതാണ് എല്ലാവർക്കും വേണ്ടത്. അവരുടെ വീട്ടിൽ കുടിവെള്ളം വേണം, അവർ കുട്ടികൾക്ക് സ്കിൽസും പഠിക്കാനൊരു ഒരു അവകാശം കിട്ടണം, അവർക്ക് തൊഴിൽ കിട്ടണം, അവർക്ക് മുമ്പോട്ട് പോകണം. അതാണ് ആ ഒരു ചേഞ്ചാണ് എല്ലാവരും, ആ ഒരു മാറ്റമാണ് എല്ലാവർക്കും വേണ്ടതെന്ന് എനിക്ക് കേൾക്കുന്നുണ്ട്. അത് ലൗഡ് ആൻഡ് ക്ലിയർ ആയിട്ട് എല്ലാവരും പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റീനോ ഒരു പർട്ടിക്കുലർ ഏരിയേനോ അല്ല ഫോക്കസ് ചെയ്യുന്നത്. എല്ലാവരോടും ഇതന്നെ പറയുന്നത്, നമുക്ക് എല്ലാവരും കൂടെ ഒരു 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 എഫർട്ട് ഇട്ടാൽ നമുക്ക് ഇവിടെ മാറ്റം കൊണ്ടുവരാം, മാറ്റം കൊണ്ടുവരണം. എന്നിട്ട് തിരുവനന്തപുരത്തിനെ എല്ലാ ജനങ്ങളെയും എല്ലാ കമ്മ്യൂണിറ്റീസിനും മുമ്പോട്ട് കൊണ്ടുപോകണം. അതാണ് എൻ്റെ താല്പര്യം, അതാണ് എനിക്കുള്ള കഴിവ്. അതുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ ഒരുപാട് ഐ ടി ടെക്കുകളുള്ള ഒരിടമാണ് തിരുവനന്തപുരം. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലെ ഐ ടി മേഖലകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തിരുവനന്തപുരം എത്രമാത്രം വളർന്നിട്ടുണ്ടെങ്കിൽ വളർന്നിട്ടുണ്ടോ, ഇല്ലെങ്കിൽ താഴെയാണോ? അല്ല, ഞാൻ ആദ്യം തിരുവനന്തപുരത്ത് വന്നത് 1996-97 അന്ന് കേരളേൻ്റെ ഏറ്റവും നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ആധുനിക സെല്ലുലർ നെറ്റ്വർക്ക് ഉണ്ടാക്കിയ പുള്ളിയാണ് ഞാൻ. അന്ന് 1996-97 കേരളയാണ് ആദ്യത്തെ സ്റ്റേറ്റ് ഈ ടെക്നോ പാർക്കിൻ്റെ കോൺസെപ്റ്റ് കൊണ്ടുവരാൻ. അന്ന് ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നില്ല, ചെന്നൈയിൽ ഉണ്ടായിരുന്നില്ല, ഗുരുഗ്രാമിലുണ്ടായിരുന്നില്ല, ഹൈദരാബാദിലുണ്ടായിരുന്നില്ല. അന്ന് ആ ഒരു പയനിയറിങ് തിരുവനന്തപുരം, ആ ഒരു വിഷണറി തിരുവനന്തപുരം ഇന്ന് സ്റ്റാർട്ടപ്സും ഇന്നോവേഷൻ്റെ ആ മേഖലയിൽ നമ്പർ 16 or നമ്പർ 18 ഇൻവെസ്റ്റ്മെൻസിൻ്റെ ബേസിസിൽ നോക്കിയാലും യൂണിക്കോൺസിൻ്റെ ബേസിസിൽ നോക്കിയാലും. ആ ഒരു ഫോള്, ആ ഒരു ഒരു ലാക്ക് ഓഫ് ഒരു പ്രയോറിറ്റി കൊടുക്കാണ്ട് അങ്ങനെ വിട്ട് ഒരു 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 നമ്മുടെ സർക്കാരിൻ്റെ ഒരു പോളിസി, അതിൻ്റെ കാരണമാണ് ഇത്. ഞാൻ പറയുന്നത് ഇന്ന് ഞാൻ ഇവിടുത്തെ എം ബി ആയി മിനിസ്റ്ററായാൽ ഏറ്റവും ഹൈടെക്കും ഏറ്റവും ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജീസിൻ്റെ റിസർച്ചും ഇന്നോവേഷനും നോളജ് ഹബ്ബാക്കി തിരുവനന്തപുരം മാറ്റാൻ എനിക്ക് കഴിവുണ്ട്. അതെനിക്ക് ചെയ്യണം. ഇതാണ് നമ്മുടെ തിരുവനന്തപുരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ഇഷ്യൂ ആയി മാറ്റം കൊണ്ടുവരാൻ വലിയൊരു റീസൺ ആയിരിക്കും, ഒരു ഒരു ഫാക്ടറായിരിക്കും. അതുകൊണ്ട് തിരുവനന്തപുരത്തിൽ വളരെ ഹൈടെക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുറേ ഉണ്ട്. IIST ഉണ്ട്, VSSC ഉണ്ട്, ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും ഉണ്ട്. അത് അവരെ എല്ലാം കൂടി വെച്ച് ഒരു തിരുവനന്തപുരത്തിനെ ഒരു നോളജ് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ഹബ്ബാക്കി മാറ്റണമെന്ന് എനിക്കൊരു വിഷനുണ്ട്, ആഗ്രഹമുണ്ട്. ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേരുള്ളൊരു സ്ഥലമാണ് തിരുവനന്തപുരം. പക്ഷേ തൊഴിലില്ലായ്മ വളരെ രൂക്ഷമായി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പം ഇതിനെ എങ്ങനെ പരിഹരിക്കാൻ ശ്രമിക്കും? അതല്ല ഞാൻ പറഞ്ഞത്, ഈ പുരോഗതിയും വികസനത്തിൻ്റെ ഒരു രാഷ്ട്രീയം കൊണ്ടുവന്ന് ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ഒരു ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ടാലൻറ്റ് പൂള്, നമ്മുടെ കുട്ടികളെല്ലാം നല്ല നല്ല സ്കിൽസിൽ ടാലൻറ്റഡ് ആക്കിയാൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരും. ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരണം, ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൊണ്ടുവരണം. ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൊണ്ടുവന്നാലാണ് തൊഴിൽ ക്രിയേറ്റ് ആവുക. ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരില്ലെങ്കിൽ തൊഴിലുണ്ടാവില്ല. അപ്പോൾ അത് ഒരു ക്ലിയർ വിഷനാണ് എൻ്റെ. എന്നിട്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കഴക്കൂട്ടത്തിൽ മാത്രമല്ല, കഴക്കൂട്ടത്തിലും വരണം, പാറശാലയും നെയ്യാറ്റിൻകരയിലും വരണം. അതുകൊണ്ട് ഡിജിറ്റൽ മേഖലയിൽ, ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് മേഖലയിൽ, ടൂറിസം മേഖലയിൽ, സ്പോർട്സ് മേഖലയിൽ, ഇതിലെല്ലാം നമ്മുടെ ഈ ഒരു പുത്തൻ തിരുവനന്തപുരത്തിൻ്റെ ഒരു വിഷൻ ഉണ്ടാക്കി
മുമ്പോട്ട് പോകാൻ എനിക്ക് അതിൻ്റെ കഴിവുണ്ട്, താല്പര്യമുണ്ട്. അവസാനമായൊരു ചോദ്യം കൂടെ, കന്നി വോട്ടർമാർ അതായത് ആദ്യമായി വോട്ട് ചെയ്യുന്ന നിരവധി പേരുണ്ട്, അപ്പം അത് ഏതൊക്കെ തരത്തിൽ ബി ജെ പിക്ക് പ്രതീക്ഷയുണ്ട്? അല്ല, അവർക്ക് എൻ്റെ ഒപ്പീനിയനിൽ അവർ ഒരു ഒറ്റക്കെട്ടായിട്ട് അവർ നമ്മളെ നരേന്ദ്ര മോദിജിയെ സപ്പോർട്ട് ചെയ്യും. ഇതിൻ്റെ കാരണം ഈ 10 കൊല്ലത്തിൽ നരേന്ദ്രമോദിജി ഇന്ത്യേനെ ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുവന്ന് അവർക്ക് കാണാം. അവർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഈ വരുന്ന കാലത്തിൽ അവർക്ക് എത്രയോ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. അവർക്ക് സ്കില്ലിങ്ങും നോളജും ഇൻവെസ്റ്റ്മെൻറ്റ്സും ടെക്നോളജിയിലും അഗ്രികൾച്ചറിലും എത്രയോ വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ ഒരു 5 ഇക്കോണമി ഓഫ് ദ വേൾഡ് ആയ ഇന്ത്യ 3 ആവുന്നു. ഈ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ യൂത്ത് ആണ് ഏറ്റവും വലിയ ബെനിഫിഷ്യറീസ് ഓഫ് ഇന്ത്യ ഡെവലപ്ഡ് കൺട്രി ആവുന്ന വികസിത ഭാരതമാവുന്ന ഒരു ഏറ്റവും വലിയ ബെനിഫിഷ്യറി നമ്മുടെ യൂത്താവും. അതിനെ സ്റ്റോപ്പ് ചെയ്യാനോ അതിനെ ബ്രേക്ക് അടിക്കാനോ അതിനെ ചവിട്ടാൻ ആരും ഇവരാരും സമ്മതിക്കില്ല. അതുകൊണ്ട് യൂത്താണ് ഏറ്റവും വലിയ സ്റ്റേക്ക് ഹോൾഡർ. നരേന്ദ്രമോദിജി വികസിത ഭാരതം എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ സ്റ്റേക്ക് ഹോൾഡർ, ഏറ്റവും വലിയ ബെനിഫിഷ്യറി നമ്മുടെ യൂത്താണ്. അവർ ആണ് ഏറ്റവും ഒരു 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 അവരുടെ സ്ട്രെങ്ത്തും അവരുടെ എനർജിയാണ് ഏറ്റവും നമ്മുടെ ബി ജെ പിന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും രാജീവ് ചന്ദ്രശേഖരൻ എന്ന NDA സ്ഥാനാർത്ഥിക്ക് ഇത് കേവലം ഒരു തിരഞ്ഞെടുപ്പ് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഇത് ഒരു മിഷനാണ്. തിരുവനന്തപുരം അടക്കമുള്ള തിരുവനന്തപുരം പോലെ ഒരു ജില്ല, ആ ജില്ലയെ വികസനത്തിൻ്റെ പാതയിലേക്ക് നയിക്കുക എന്ന ഒരു മിഷൻ, ആ മിഷനുമായി മുൻപോട്ട് പോകുവാൻ തന്നെയാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്.